നമസ്കാരം കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം പലപ്പോഴും വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും ഒക്കെ പാത്രമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് ശ്രീ ശശി തരൂർ പക്ഷെ അദ്ദേഹം ഇംഗ്ലണ്ടിൽ നടത്തിയ പ്രസംഗവും അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകളും ജനം ആദരവോടെ നോക്കി കാണാറുണ്ട് എന്നാൽ ഈ കൊറോണ കാലത്ത് കേരളത്തോട് അദ്ദേഹം കാണിച്ചിട്ടുള്ള സമീപനം എല്ലാ രാഷ്ട്രീയക്കാർക്കും ഒരു പാഠം തന്നെയാണ് ആദ്യം മുതൽ തന്നെ കേരളത്തിലെ പ്രവർത്തനങ്ങളെ എം പി എന്ന നിലയിൽ മാതൃകാപരമായ പിന്തുണയാണ് നൽകിയിട്ടുള്ളത് എന്നാൽ വിശ്വപൗരൻ എന്ന നിലയിലുള്ള കഴിവുകൾ ഉപയോഗിച്ച് അദ്ദേഹം നടത്തിയ പ്രവർത്തനം നമ്മൾ കാണാതെ പോകരുത് വരും നാളുകളിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളിലും എയർപോർട്ടിലൊക്കെ ക്രമാതീതമായ ആൾക്കാരുടെ എണ്ണം കൂടും അങ്ങനെ എണ്ണം കൂടുമ്പോൾ അവരെ കൃത്യമായി പരിശോധിക്കാനും രോഗികളുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനും അവരെ ഐസൊലേറ്റ് ചെയ്യിക്കാനുമുള്ള ആധുനിക സംവിധാനം ഉണ്ടാകണം ഈ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചത് തിരുവനന്തപുരം ജില്ലാ കളക്ടറാണ് ബാക്കി അതിനുശേഷം നടന്നത് ചരിത്രവും സംവിധാനമുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫേസ് ഡിറ്റക്ഷൻ സംവിധാനത്തോടു കൂടിയ തെർമൽ ക്യാമറകൾ പക്ഷേ അത് ഇന്ത്യയിലില്ല പക്ഷേ ഇത് ഇന്ത്യയിലേക്ക് വന്നു കേരളത്തിലേക്ക് വന്നു വന്നത് ആംസ്റ്റർഡാമിൽ നിന്ന് ജർമ്മനിയിലേക്ക് ബ്രസൽസ് ഹംഗറി ദുബായ് ബാംഗ്ലൂർ തിരുവനന്തപുരം ഇത് കൊണ്ടുവന്നത് തിരുവനന്തപുരത്തിൻ്റെ എം പി ശ്രീ ശശി തരൂരാണ് തരൂർ ശരിക്കും താരമാണ് ഈ ലോക്ക്ഡൗൺ കാലത്ത് ഒരു ഈച്ചയ്ക്ക് പോലും പറക്കാൻ പറ്റാത്ത ഈ സാഹചര്യത്തിൽ തൻ്റെ വിശ്വപൗരൻ എന്ന പരിവേഷത്തിൽ തൻ്റെ രാഷ്ട്രീയ അന്തർദേശീയ ബന്ധങ്ങളുടെ പിൻബലത്തിൽ തരൂർ നമ്മളെ ഞെട്ടിക്കുകയാണ് ഇതിനു മുമ്പ് പി പി ഇ കിറ്റുകളും ടെസ്റ്റിംഗ് കിറ്റുകളും ഒക്കെ കൊണ്ടുവന്ന് തരൂർ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ആലോചിക്കാറുണ്ട് ഈ പാരമ്പര്യവും പഴമയും ഒക്കെ പറഞ്ഞ് കോൺഗ്രസ്സുകാർ ഇങ്ങനെ കിതയ്ക്കുമ്പോൾ തരൂരിനെ പോലെ ചിന്താശേഷിയുള്ള സംസാരിക്കുന്ന ബന്ധങ്ങളുള്ള നല്ല മുഖമുള്ള ഒരു മനുഷ്യനെ മുൻനിർത്തി പടതയ്ക്കാൻ കോൺഗ്രസ്സിന് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് ഒരു രാഷ്ട്രീയം മനസ്സിലാക്കുന്ന ഒരാളെ നിലയിൽ വല്ലാത്ത ആശങ്കയുണ്ട് അത് കോൺഗ്രസ്സുകാർ ഇഷ്ടം അവിടെ നിൽക്കട്ടെ പണ്ട് ബ്രിട്ടീഷുകാർക്ക് വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ മാപ്പെഴുതി കൊടുക്കുകയും കരഞ്ഞ് കാലുപിടിക്കുകയും ചെയ്തവരൊക്കെ ഭാവി ഇന്ത്യയിൽ വലിയ നേതാക്കന്മാരായി അവരോധിക്കപ്പെട്ട ഈ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച ചരിത്രവും തരൂരിനുണ്ട് 2018 ന്യൂസിലൻഡിലാണ് സംഭവം അവിടെ നടന്ന ഒരു വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെപ്പറ്റി തരൂർ 8 മിനിറ്റ് സംസാരിച്ചു 379 സ്വാതന്ത്ര്യ സമര സേനാനികളെ കൂട്ടമായിട്ട് വെടിവെച്ചു കൊന്ന ആ സംഭവം ആത്മരോഷത്തോടുകൂടി കണ്ണു നിറഞ്ഞ് തരൂർ സംസാരിക്കുകയാണ് സംസാരിച്ചിറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു ബ്രിട്ടീഷ് പൗരൻ തരൂർ എഴുതി കൊടുത്തിയ കുറിപ്പിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഐ എം ബ്രിട്ടീഷ് ബോൺ ഐ എം സോറി ഞാൻ ഒരു ബ്രിട്ടീഷുകാരനാണ് നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു അതായത് കരഞ്ഞ് കാലുപിടിച്ച് മാപ്പെഴുതി കൊടുത്തവർക്ക് കൊടുപ്പിച്ചവർക്ക് തരൂർ മാതൃകയാവുകയാണ് തരൂരിൻ്റെ ഒരു പുസ്തകമുണ്ട് വൈ ഐ ആം എ ഹിന്ദു എന്ന് പറയുന്ന പുസ്തകം ഈ പുസ്തകം മിനിമം വായിച്ചിരിക്കണം രാഷ്ട്രീയം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ചെറുപ്പക്കാരും നമ്മുടെ കാലഘട്ടത്തിൽ ഒന്ന് വായിച്ചിരിക്കണം അദ്ദേഹം പറയുന്നുണ്ട് ഞാനൊരു ദേശീയവാദിയാണ് ഞാനൊരു ഹിന്ദുവാദിയാണ് പക്ഷെ ഞാനൊരു ഹിന്ദു ദേശീയവാദിയല്ല ഹിന്ദുത്വം പറയുന്നവർ എനിക്ക് വേണ്ടിയുള്ള ഹിന്ദുക്കൾക്ക് വേണ്ടിയല്ല സംസാരിക്കുന്നത് കൃത്യമായി പറയുന്നു ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കണം മിനിമം കോൺഗ്രസ്സുകാരെങ്കിലും കാരണം ബി ജെ പിക്കെതിരെ സംസാരിക്കാൻ ഹിന്ദുത്വം എന്ന് പറയുന്ന ദേശീയത എന്ന് പറയുന്നതിനെ കൂട്ടിക്കുഴച്ച് ഹിന്ദു എന്ന് പറയുന്ന വലിയ സംസ്കാരത്തെ ദുരുപയോഗം ചെയ്യുന്ന ബി ജെ പിയുടെ രാഷ്ട്രീയം എന്ന് മനസ്സിലാക്കാൻ മിനിമം ഈ പുസ്തകം വായിച്ചിരിക്കണം പിന്നെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നവർ തരൂർ പെണ്ണുപിടിയനാണെന്നും വെള്ളമടിക്കുന്നവനാണെന്നും മോശപ്പെട്ട ആളാണെന്നും പറയുന്നവരോട് എനിക്ക് തരൂരിൻ്റെ ഭാഷയിൽ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ലലോഷ്യ ഒന്നുകൂടെ പറയാം ലലോഷ്യ ഇതിൻ്റെ അർത്ഥം നിങ്ങൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി താങ്ക് യു സോ മച്ച് കോൺഗ്രസിനെ നയിക്കാൻ ഇന്ത്യയിൽ കഴിവുള്ള നേതാക്കളുടെ അഭാവമുണ്ട് എന്ന് വിളിച്ചു പറയുമ്പോൾ ഇത്തരം നേതാക്കളെ എന്തുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ കാണാതെ പോകുന്നത് എന്നത് നമ്മെ അത്ഭുതപ്പെടുത്തുന്നു കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഒരുമിച്ച് ശ്രമിച്ചാൽ നാളെ കേരളത്തിൽ നിന്നും ഒരു പ്രധാനമന്ത്രി ഉണ്ടായിക്കൂടാ എന്നില്ല ന്യൂസ് ഡെസ്ക് കേരളീയം